ഹലോ ഫ്രണ്ട്സ്, രുചി കിച്ചൻ്റെ ഫുഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. കെറ്റിൽ ഫിഷ് എങ്ങനെ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ കെറ്റിൽ ഫിഷ്, നിങ്ങൾ മാർക്കറ്റിലൊക്കെ കണ്ടു കാണും. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഇറച്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കും പണ്ട് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഇത് കാണുമ്പോൾ മേടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അന്നൊന്നും ഇത് ക്ലീൻ ചെയ്യാൻ അറിയില്ല. അതുപോലെ തന്നെ നിങ്ങളും അങ്ങനെയായിരിക്കും പലരും. അപ്പോൾ ഇതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇവിടെ നമ്മൾ 1 കിലോ കെറ്റിൽ ഫിഷ് ആട്ടോ എടുത്തിരിക്കുന്നത്. ഇത് കിങ് കണവ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമ്മളെങ്ങനെ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തലയും ഉടലും നമുക്ക് വേർപ്പെടുത്തണം. ഇതുപോലെ നമുക്ക് ഇത് വേർപ്പെടുത്തിയെടുക്കാം. അപ്പം തല വേറെ, ഉടൽ വേറെ ആയിട്ട് ഇതുപോലെ വേർപ്പെടുത്തിയെടുത്തിട്ട് ഇതിൻ്റെ തലയുടെ താഴെ തൂങ്ങിക്കിടക്കുന്ന ഇതിൻ്റെ ആമാശയും വേസ്റ്റൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്കെടുത്ത് മാറ്റണം. അപ്പോൾ അത് കൈകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ പിടിച്ച് വലിച്ച് കളയാമെന്നുള്ളൂ. അതിൻ്റെ കുടലും അതിൻ്റെ ആമാശയൊക്കെയാണ്. അതെല്ലാം ഇതുപോലെ കൈകൊണ്ട് തന്നെ മാറ്റിയെടുക്കാം. അപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് കഴുകുക. കഴുകിയതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ 2 കണ്ണ് നമുക്കെടുത്ത് കളയണം. അപ്പം കണ്ണ് നമ്മളിതുപോലെ കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ പുറത്തുവരും. ഒരു കറുത്ത വെള്ളമാണ്, അഴുക്ക വെള്ളമാണ്. അപ്പോൾ അതിന് അതിൻ്റെ ഉള്ളിലെ ഒരു പാടയും ഉണ്ട്. ആ പാടയും നമുക്കെടുത്ത് കളയണം. അതുപോലെ തന്നെ മറ്റേ കണ്ണ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യണം. അത് കട്ട് ചെയ്ത് കളയുമ്പോൾ തന്നെ അതിൻ്റെ കറുത്ത വെള്ളമൊക്കെ പുറത്തു വരും. ഒരു പാടയും നമുക്കെടുത്ത് കളയാം. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ കറി വയ്ക്കുമ്പോൾ അത് കറിയിലേക്ക് മിക്സായി കഴിഞ്ഞാൽ അതൊരു കയ്പ്പ് വരും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ചെയ്യണം. ഇത് ചെയ്തതിന് ശേഷം നല്ലതായിട്ട് കഴുകുക. കഴുകുമ്പോൾ അതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ നല്ല രീതിയിൽ പുറത്തേക്ക് പോയിക്കോളും. അപ്പോൾ നല്ല രീതിയിൽ കഴുകുക. കഴുകിയതിന് ശേഷം നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ തലയുടെ നടുവിലായിട്ട് അതിൻ്റെ ഒരു നഖമുണ്ട്, ആ നഖം നമുക്ക് എടുത്തുക്കണം. അപ്പം ജസ്റ്റ് ഒന്ന് തലയുടെ നടുവിലിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ നഖം പുറത്തേക്ക് വരും. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനമാണ്. അതെടുത്ത് കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ തല ഏകദേശം വൃത്തിയായിട്ടുണ്ട്. ഇനി ഉടലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഉടൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം കമഴ്ത്തിയിട്ടിട്ട് ഈ ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. കാരണം അപ്പുറത്തെ ഭാഗത്ത് അതിൻ്റെ ഒരു എല്ലുണ്ട്. അപ്പം ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള അവശിഷ്ടങ്ങളുണ്ട്, നമ്മൾ ആമാശയത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളുണ്ട്. അതെടുത്ത് കളയുക. അടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ചെറിയൊരു പാട പോലത്തെ ഉണ്ട്. ആ പാടയൊക്കെ നമുക്ക് നല്ല രീതിയിൽ വൃത്തിയാക്കണം. അതും നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എല്ല്, അതിൻ്റെ പുറത്താണ് അതിൻ്റെ എല്ല്, നട്ടല് പോലത്തെ ഒരു എല്ലാണ്. അതും നമുക്ക് എടുത്ത് കളയാം. ഇതുപോലെ എടുത്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ നൈസായിട്ടുള്ള ഒരു ലെയറ് കാണും. അത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് എടുത്ത് കളയാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ കൈകൊണ്ട് എടുത്ത് കളയുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ വൃത്തിയായിക്കോളും. അതിൻ്റെ ഇറച്ചിയൊക്കെ നല്ല രീതിയിൽ വെളുത്ത് കാണാം. കണ്ടോ, അപ്പം നന്നായിട്ട് ഇറച്ചിയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. അതിൻ്റെ ഫ്ലഷൊക്കെ നല്ല രീതിയിൽ വെളുത്ത് കാണാം. ഇനി അത് നമുക്ക് കട്ട് ചെയ്യാം. രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി അതിൻ്റെ പുറത്ത് ഒരു തോല് പോലെയുണ്ട്, പുറത്തെ. കണ്ടോ ഈ തോല്, ഈ തോല് നമുക്ക് കൈകൊണ്ട് വെറുതെ ഒന്ന് വലിച്ചാൽ മതി, ഇളകി വന്നോളൂ. വളരെ എളുപ്പത്തിൽ ഇളകി വരുന്ന തൊലിയാണ് അതിൻ്റെ പുറത്തുള്ള. ആ തൊലി എടുത്ത് കളയണം. തൊലി എടുത്ത് കളഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് ചവയ്ക്കുമ്പോൾ ഒരു കട്ടിയായിരിക്കും. അത് തൊലി എടുത്ത് കളയുമ്പോൾ തന്നെ ആ ഫ്രഷ് നന്നായിട്ട് നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഫ്രഷ് കിട്ടും. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് അതിൻ്റെ പുറത്തുള്ള തൊലി എടുത്ത് കളയാൻ. ഉള്ളിൽ ഇരിക്കുന്നതാണ് നൈസായിട്ടുള്ളത്. പുറത്ത് ഇച്ചിരി കട്ടിയായിട്ടുള്ള തൊലിയാണ്. നമ്മൾ കൈകൊണ്ട് വലിച്ചാൽ തന്നെ അതങ്ങ് പോയിക്കിട്ടും. അപ്പം ഏതായാലും നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ ഇറച്ചി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്, വളരെ പണിയൊന്നുമില്ല. ബാക്കിയുള്ള മീനുകൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ അത്ര പണിയൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്ലഷ് നമുക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നതും വളരെ എളുപ്പമാണ്, വളരെ സോഫ്റ്റായതുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാം. അതും പോരാഞ്ഞിട്ട് ഇതിന് സ്മെല്ലില്ല. നമ്മൾ മീനിനൊക്കെ കാണുന്ന ഒരു സ്മെല്ലുണ്ടാവില്ലേ, അങ്ങനത്തെ സ്മെല്ലോ ഒന്നുമില്ല. നല്ല ഇറച്ചിയായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാം. കറി വയ്ക്കാനോ പൊരിക്കാനൊക്കെ എടുക്കാം. ഇത് നമുക്ക് തേങ്ങ അരച്ച് കറി വയ്ക്കാം, ഇത് പൊരിക്കാം. നമ്മൾ കണവ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇത് റോസ്റ്റാക്കാം. റോസ്റ്റാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്ന പരിപാടിയേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് മാർക്കറ്റിൽ നിന്ന് ഇത് മേടിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. കണവ കറി വയ്ക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. യാതൊരു മാറ്റമില്ല. അതിനെന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതും ചെയ്താൽ മതി. ഇത് വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രിഡി കിച്ചൻ.